നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രഥം പത്ര അതായത് പേപ്പർ വണ്ണിലെ ടോപ്പിക് ആയിട്ടുള്ള വിവേചനാത്മക് ലേഖനെക്കുറിച്ചാണ് ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് പേപ്പർ വണ്ണിൽ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് സപ്രസംഗ് വ്യാഖ്യ അതിനുശേഷം വിവേചനാത്മക് ലേഖ് അതിനുശേഷം ചരിത്ര ചരിത്രചിത്രൻ ലാസ്റ്റ് ടിപ്പണിയ ഇത്തരത്തിലുള്ള നാല് പാറ്റേണിലായിരിക്കും നമുക്ക് ആൻസേഴ്സ് എഴുതേണ്ടത് അതിൽ സപ്രസംഗ് വ്യാഖ്യ എന്താണ് അതിൻ്റെ മാർക്സ് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അതായത് വിവേചനാത്മക് ലേക്ക് വിവേചനാത്മക് ലേക്ക് എന്ന് പറഞ്ഞാൽ വിമർശന ലേഖനം ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുന്നത് രണ്ട് ടെക്സ്റ്റ് ബുക്കെന്നാണ് നവീൻ ഗദ്യ ചൈനിക നിബന്ധ സൗരഭ് ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് നമുക്ക് വിവേചനാത്മക് ലേക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരുള്ളൂ നവീൻ ഗദ്യ ചൈനികയിലെ എല്ലാ ചാപ്റ്റേഴ്സും നിബന്ധ് സൗരഭിലെ എല്ലാ ചാപ്റ്റേഴ്സും നന്നായി പഠിച്ചിരുന്നാൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പതിനാറ് മാർക്കിനെയാണ് വിവേചനാത്മക് ലേക്ക് എന്ന ക്വസ്റ്റ്യൻ വരുന്നത് നവീൻ ഗദ്യ ചൈനികയിൽ നിന്ന് രണ്ട് ഓപ്ഷൻസ് തരും അതിൽ ഒന്നാണ് നമ്മൾ എഴുതേണ്ടത് അതിന് പതിനാറ് മാർക്കായിരിക്കും നെക്സ്റ്റ് എഗെയിൻ നമുക്ക് വിവേചനാത്മക് ലേഖ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും അത് നിബന്ധ സൗരഭിൽ നിന്നായിരിക്കും നിബന്ധ സൗരഭിൽ നിന്നും രണ്ട് ഓപ്ഷൻസ് തരും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത് സോ നവീൻ ഗദ്യചൈനകയിൽ നിന്നൊരു പതിനാറ് മാർക്ക് നിബന്ധ സൗരഭിൽ നിന്നൊരു പതിനാറ് മാർക്ക് ചിലപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസും പതിനാറ് മാർക്ക് വീതം വരാം ചിലപ്പോൾ പതിനഞ്ച് മാർക്ക് വീതം വരാം എന്തായാലും മുപ്പത് മാർക്കിനുള്ള കണ്ടാണ് ഈ വിവേചനാത്മക് ലേഖ ഇനി ഇത് എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ നവീൻ ഗദ്യ ചൈനികയിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്നിരിക്കട്ടെ അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് അതിൻ്റെ ലേഖക് പരിചയമാണ് സോ ഫസ്റ്റ് എഴുതേണ്ടത് ലേഖക് പരിചയം അതിനുശേഷം ലേഖ പരിചയം ലേഖക് പരിചയം എന്ന് പറയുമ്പോൾ ആ കവിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ എഴുതിയ റൈറ്ററിനെ കുറിച്ച് ഒരു ചെറിയൊരു പാരഗ്രാഫ് വളരെ ബ്രീഫായിട്ട് എഴുതിയാൽ മതി അതിനുശേഷം ലേഖ് പരിചയം ലേഖ് മീൻസ് ആ തന്നിരിക്കുന്നത് കവിതയാണെങ്കിലും അല്ലെങ്കിൽ ലേഖനമാണെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ഒരു മാക്സിമം പോയ ഒരു മൂന്നോ നാലോ ലൈനിൽ എഴുതാവുന്നതാണ് ശേഷമാണ് നമ്മുടെ ആൻസർ എഴുതേണ്ടത് ആൻസർ എഴുതുമ്പോഴും പാരഗ്രാഫ് വൈസായിട്ട് വേണം എഴുതാൻ ഓരോ പാരഗ്രാഫും ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത് അതായത് ഒരു ചാപ്റ്ററിൽ പല കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോ പാരഗ്രാഫിലും ഓരോ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ അടുത്ത പാരഗ്രാഫിൽ വേറൊരു ടോപ്പിക് ആയിരിക്കണം അങ്ങനെ ആ ചാപ്റ്റർ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് എഴുതേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം പാരഗ്രാഫ് വൈസ് ആയിട്ട് വേണം എഴുതാൻ എറ്റ് എ സ്ട്രെച്ച് ഒരു പേപ്പർ നിറച്ച് എഴുതരുത് പാരഗ്രാഫ് വൈസ് ആയിട്ട് വേണം എഴുതാൻ ലാസ്റ്റ് നമ്മൾ ഉപസംഹാർ അല്ലെങ്കിൽ വിശേഷത എന്ന് പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ ആ ഉപസംഹാറിൽ എഴുതേണ്ടത് ഒരു കൺക്ലൂഷൻ ആണ് മാക്സിമം പോയ ഒരു രണ്ട് ലൈനിൽ എഴുതാവുന്ന ഒരു കൺക്ലൂഷൻ ആ ചാപ്റ്ററിൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ജനറലി ഉള്ള ഒരു കൺക്ലൂഷൻ എഴുതി വേണം നിർത്താൻ സോ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വിവേചനാത്മക് ലേഖം എന്ന് പറഞ്ഞാൽ വിമർശന ലേഖനം നമുക്ക് നവീൻ ഗദ്യ ചൈനിക നിബന്ധ സൗരഭ് എന്നിങ്ങനെ രണ്ട് ടെക്സ്റ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുള്ളൂ ബാക്കി ഏത് ടെക്സ്റ്റിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരില്ല ഈ രണ്ടെണ്ണത്തിൽ നിന്ന് മാത്രമാണ് വരിക നവീൻ ഗദ്യ ചൈനികയിൽ നിന്ന് രണ്ട് ഓപ്ഷൻസ് വരും അതിൽ ഒന്നാണ് എഴുതേണ്ടത് അതിന് പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാറ് മാർക്കോ ഉണ്ടാകാം അതേപോലെ തന്നെ നിബന്ധു സൗരഭിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത് രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും അതിനും പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാറ് മാർക്കോ ഉണ്ടാവാം സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് മുപ്പത് മാർക്കോളം കിട്ടാൻ സാധ്യതയുണ്ട് അത് എഴുതേണ്ട വിധി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം